മുഴുവൻ തൊഴിലന്വേഷകർക്കും തൊഴിലുറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന തൊഴിൽ സഭയ്ക്ക് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. തേക്കുംകുറ്റി ഫാത്തിമ മാത LP സ്കൂളിൽ നടന്ന തൊഴിൽ സഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V.P. സ്മിത ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലന്വേഷകർക്കും യോജിച്ച തൊഴിലുറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയായ തൊഴിൽ സഭയ്ക്കാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായത്. അയൽക്കൂട്ട മാതൃകയിൽ നടത്തുന്ന തൊഴിൽ സഭ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 8, 9, 10 വാർഡുകൾ ചേർന്ന് തേക്കുംകുറ്റി ഫാത്തിമ മാത LP സ്കൂളിൽ നടന്നു. 4 വർഷം കൊണ്ട് അഭ്യസ്തവിദ്യരായ 20 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുകയാണ് ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി ഓരോ പഞ്ചായത്തിലും ഒരു ഉദ്യോഗസ്ഥയെയും നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. KDSK കുടുംബശ്രീയുമായി ചേർന്ന് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന തൊഴിൽ സഭയിൽ സംരംഭകർ, സംരംഭകത്വ താൽപ്പര്യമുള്ളവർ, വിവിധ പ്രാദേശിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർ, KDSKിൽ വീടുകളിൽ നേരിട്ട് കുടുംബശ്രീ മുഖേന രജിസ്റ്റർ ചെയ്ത അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ K. ശിവദാസന്റെ അധ്യക്ഷതയിൽ ചേർന്ന തൊഴിൽ സഭ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V.P. സ്മിത ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V.P. ജമീല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജിത മൂത്തേടത്ത്, പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് വ്യവസായ വകുപ്പ് ഓഫീസർ വിപിൻ ദാസ്, ഖാദി ബോർഡ് പ്രൊജക്ട് ഓഫീസർ C.B. കില, സംസ്ഥാന ഫാക്കൽറ്റി V. മോയി, സംസ്ഥാന വ്യവസായ വകുപ്പ് ഇന്റേൺ ചിത്ര, CDS ചെയർപേഴ്സൺ M. ദിവ്യ, CRP ജയപ്രഭ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ജീവനക്കാരായ സുരേഷ്, മനീഷ്, ഷർമിള, ആശാവർക്കർ സുനില കണ്ണകര തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.